ഹലോ ഗായ്സ്, ബീത്ര ടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ മുഹമ്മദ് ചിദാൻ. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ടെക് ഒന്നല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ കുറച്ച് ഗെയിംസ് പരിചയപ്പെടുത്തിത്തരും. ഒരു ലോ സ്പെസിഫിക്കേഷനുള്ള ഒരു ഫോണിൽ കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിംസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഗെയിംസ് പരിചയപ്പെടാം. ആദ്യത്തെ ഗെയിം ആസ്ഫാൾട്ട് എക്സ്ട്രീം റാലി റേസിംഗ്. ആസ്ഫാൾട്ട് എക്സ്ട്രീം റാലി റേസിംഗ് ഇത് ആസ്ഫാൾട്ടിൻ്റെ ഒരു ഗെയിമാണ്. ഗെയിം ലോഫ്റ്റ് ഇറക്കുന്ന ഗെയിമാണ്. ഇതിന് 1.5 GB ആണ് സ്പേസ് വരുന്നത്. 10 മില്യണിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തൊരു ഗെയിമാണിത്. 1.5 GB സ്പേസ് ഡൗൺലോഡിങ്ങിൻ്റെ നെറ്റ് വേണം നമുക്ക്. 1.5 GB ആണ് അതിന് വരുന്നത്. ഗെയിം ലെഫ്റ്റിൻ്റെ ആസ്ഫാൾട്ട് എക്സ്ട്രീം റാലി റേസിംഗ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സും നല്ല ഗെയിം പ്ലേ ഒക്കെ ഉള്ള ഒരു ഗെയിമാണ് ഇത്. അടുത്ത ഗെയിം അസാസിംഗ് ഗ്രീഡ് ഐഡൻറ്റിറ്റി. അസാസിംഗ് ഗ്രീഡ് ഐഡൻറ്റിറ്റി എന്ന ഗെയിം അസാസിംഗ് ഗ്രീഡ് എല്ലാവർക്കും അറിയുന്നതാണ്. PC ഗെയിംസിലൊരു നല്ല ഗെയിമാണ് അസാസിംഗ് ഗ്രീഡ്. അതിൻ്റെ ആൻഡ്രോയിഡ് വേർഷനാണ് അസാസിംഗ് ഗ്രീഡ് ഐഡൻറ്റിറ്റി. സംഭവം 67 MB ഉള്ളൂ, പക്ഷേ അത് പെയ്ഡ് ഗെയിമാണ്. 159 രൂപയാണ് ആ ഗെയിമിന് വരുന്ന റേറ്റ്. അപ്പോൾ ഈ ബഡ്ജറ്റ് ഗെയിമേഴ്സിന് പറ്റിയത് അല്ല എന്ന് പറയാൻ പറ്റില്ല. ചിലവർക്കത് വാങ്ങാൻ കഴിഞ്ഞേക്കാം. വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് കുറച്ച് ടൈം എടുത്താണെങ്കിൽ വാങ്ങാനൊരു വഴി ഞാൻ പറഞ്ഞു തരാം. അത് വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതാണ്. അടുത്ത ഗെയിമാണ് ഹിറ്റ്മാൻ സ്നൈപ്പർ. ഹിറ്റ്മാൻ സ്നൈപ്പർ ഇതുവരെ 30 രൂപയായിരുന്നു. ഇപ്പോൾ അത് എന്തോ ഓഫറാണ്, ക്യാഷ് ഇല്ലാതെ കിട്ടുന്നുണ്ട്. 512 MB ആണ് ഗെയിമിന് വരുന്നത്. നല്ല ഗ്രാഫിക്സ്. ഹിറ്റ്മാൻ എന്ന ഗെയിം പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ് സാധനം. പക്ഷേ ഹിറ്റ്മാൻ സ്നൈപ്പർ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നാണ് പല പല അപ്ഡേറ്റ് വരുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് നമ്മൾ സ്നൈപ്പർ കൊണ്ട് സൂം ചെയ്ത് നമുക്കൊരു മിഷൻസാണ്, ആ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ സോംബി മോഡ് വരുന്നുണ്ട്. നമുക്ക് സാധാ മോഡിൽ തന്നെ കുറേ മിഷൻസ് വരുന്നുണ്ട്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേറ്റ് വരാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പുതിയ മിഷൻസ് കിട്ടും. 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഇതിനുണ്ട്. എഡിറ്റേഴ്സ് ചോയ്സിൽപ്പെട്ട പ്രീമിയം ഗെയിമാണിത്. പിന്നെ ഗാങ്സ്റ്റർ വെഗാസ് മാഫിയ ഗെയിം. ഇത് ഏകദേശം ഒരു ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഒരു GTA 5 ലുക്കിൽ വരുന്നൊരു ഗെയിമാണ്. പക്ഷേ ഗ്രാഫിക്സ് അത്രക്കില്ല. സ്പേസ് വരുന്നത് 1.3 GB. 1.3 GB 50 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ്. 50 മില്യൺ പ്ലസ് ഡൗൺലോഡ്സാണ് ഇതിൽ വരുന്നത്. 1.3 GB ഇതാണെങ്കിൽ ഓപ്പൺ വേൾഡ് ഗെയിം. നമുക്ക് നല്ലതായി GTA കളിക്കുന്നത് പോലെ തന്നെ നമുക്കിത് ഒരു GTA 5 ഇല്ല എന്നുള്ള രീതിയിൽ നമുക്കിത് കളിക്കാം. നമ്മുടെ അൺബോക്സിങ് ഡ്യൂഡിലെ ഡ്യൂഡ് നമ്മുടെ സാലിക്ക ഇതിൻ്റെ ഒരു ഗെയിംസ് വീഡിയോ ഇട്ടിരുന്നു. GTA 5 പകരം കളിക്കാമെന്നുള്ള രീതിയിൽ ഗാങ്സ്റ്റർ വെഗാസ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്തത് വേൾഡ് വാർ ഹീറോസ് വേൾഡ് വാർ 2 ഷൂട്ടർ. ഇതാണ് ഗെയിം. ഇത് നമ്മുടെ ഈ കാൾ ഓഫ് ഡ്യൂട്ടി വേൾഡ് വാർ 2 ആയിട്ട് നല്ല മാച്ചുള്ള ഒരു ഗെയിമാണ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. 431 MB ആണ് ഇതിന് വേണ്ട സ്പേസ്. 100 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും ഉണ്ട്. ഇത് എഡിറ്റേഴ്സ് ചോയ്സിൽ പെട്ട ഒരു ഗെയിമാണ്. ഇത് കാൾ ഓഫ് ഡ്യൂട്ടിയുടെ അതേപോലെയാണ് ഗെയിം എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അറിയിപ്പിൽ അറിയാൻ പറ്റുന്നത്. കളിച്ചു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് കളിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് ഈ പെയ്ഡ് ഗെയിംസ്. പെയ്ഡ് ഗെയിംസ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. ക്യാഷ് ഉണ്ടെങ്കിലും വാങ്ങാൻ ഇത്രയും മടി ഉണ്ടാവും. കാരണം പേ ചെയ്തിട്ട് ആ ഗെയിം വാങ്ങി അത് പിന്നെ നല്ലൊരു ഗെയിം അല്ലെങ്കിൽ കാശ് പോയില്ലേ. അപ്പോൾ അത് നമുക്കൊരു ചെറിയൊരു ഇതുണ്ടാവും. ആ പൈസ കൊടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും. അപ്പോൾ അതിനൊരു റെമഡി ആയിട്ടാണ് ഒരു ആപ്പ് ഗൂഗിൾ റിവാർഡ് ആപ്പ് എന്ന് പറയും. അതുതാ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സിമ്പിൾ ഇതേ ഇതാണ്. അങ്ങനെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സർവേ എന്ന് പറഞ്ഞ സംഭവം വരും. സർവേ നിങ്ങൾ അതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ യൂട്യൂബ് യൂസ് ചെയ്യാറുണ്ടോ, യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ടോ, ആമസോൺ യൂസ് ചെയ്യാറുണ്ടോ, ഗൂഗിൾ അങ്ങനെ ഓരോ പ്ലേ സ്റ്റോർ യൂസ് ചെയ്യാറുണ്ടോ, അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും. അതിന് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർവേക്ക് ഒരു 8 രൂപ അങ്ങനെ 6 രൂപ അങ്ങനെ ഒരു സർവേക്ക് ഒരു രൂപ കിട്ടും.
അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഗെയിം വാങ്ങാം. അങ്ങനെ ഗെയിം വാങ്ങിക്കാൻ ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴിയാണ് ഗൂഗിൾ റിവാർഡ് ആപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവേൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ സർവേകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സർവേ വന്നു കഴിഞ്ഞാൽ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് വരും. എന്താ വെച്ചാൽ, അവർ നമ്മൾ ഈ സർവേ ശ്രദ്ധിച്ചാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സർവേ നമ്മൾ ശ്രദ്ധിക്കാതെ വെറുതെ ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് വിടുകയാണോ നോക്കും. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്നത് നേരെ ശ്രദ്ധിക്കണം. അത് ചെയ്തത് നിങ്ങൾ തെറ്റാണെങ്കിൽ കയ്യിൽ നിന്ന് പോവും, സർവേ നിങ്ങളെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് നേരെ നോക്കി അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർവേയുടെ ഫുൾ ക്യാഷ് കിട്ടുന്നതാണ്. അങ്ങനെ കുറച്ച് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം വാങ്ങിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ 39 രൂപ, ഒരു 3 മാസം കൊണ്ട് ഞാൻ 39 രൂപ ഉണ്ടാക്കിയിരുന്നു. അതിൽ 30 രൂപ കൊടുത്താണ് ഞാനൊരു ഗെയിം വാങ്ങിച്ചു. ആ ഗെയിം അതിൽ കുഴപ്പമില്ലായിരുന്നു. ബാക്കി 9 രൂപ 28 പൈസ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഗൂഗിൾ റിവാർഡ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ ആപ്പിൽ കയറി കഴിഞ്ഞ് സ്പെൻഡ് മൈ ക്രെഡിറ്റ് ത്രൂ പ്ലേ സ്റ്റോർ, അങ്ങനെ എന്തൊരു സംഭവമുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിവാർഡിൽ കിട്ടിയ ക്യാഷ് കൊണ്ട് ഗെയിം വാങ്ങിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഗെയിമുകൾ നിങ്ങൾ കളിച്ചു നോക്കുക. കളിച്ചു നോക്കിയിട്ട് അത് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ താല്പര്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൻ്റെ കാര്യം, ബെല്ലൈക്കൺ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമർത്തിയാൽ മതി. നോട്ടിഫിക്കേഷൻ ഇഷ്ടമില്ലാത്തവർ ഉണ്ട്, അതുകൊണ്ട് ബെല്ലൈക്കൺ അമർത്തേണ്ടവർ അമർത്തുക. അമർത്തുന്നതാണ് നല്ലത്, കാരണം എൻ്റെ പുതിയ വീഡിയോസ്, നല്ല ഉപകാരപ്രദമായ വീഡിയോസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ ചിലപ്പോൾ ഉപകരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.